എല്ലാവർക്കും നമസ്കാരം. ജലസിസ്റ്റ് ചേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവരുടെ ഒന്ന് രണ്ട് പിള്ളേരുമുണ്ട്, എൻ്റെ മോനുമുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഒരു ചെറിയ ഷോർട്ട് വൺ ഡേ ഡ്രൈവാണ്, ഒരു ട്രക്കിംഗ് ആണ്. മൗണ്ട് ഗ്ലോറിയസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്നൊരു ബ്രിസ്ബെയിനിൽ നിന്നൊരു വൺ അവർ ഡ്രൈവാണുള്ളത്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കമൻറ്റ്സും നിങ്ങൾ എഴുതി അറിയിക്കണം. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലം ചൂസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവരിപ്പോൾ വരേണ്ടതാണ്, ഇപ്പോൾ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അമ്പോണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം എന്നാണെങ്കിലും. നമ്മുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്, ഒരു ടീം എത്തി, ഇനിയുണ്ട് രണ്ട് വണ്ടിയും കൂടെ വരാനുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ആദ്യം അശ് എത്തി, അടുത്ത ആൾ എത്തി. അതാ നമ്മുടെ അടുത്തൊരു ആളെത്തി ജീത്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പോവാം. പോണ്ട് വേ ഞങ്ങൾ നിർത്തിയതാണ്. ഇവിടെ നമുക്ക് പിള്ളേർക്കും നമുക്കും തിരിച്ചു വന്നൊരു ബാബിക്കോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നിർത്തിയതാണ്. അപ്പൊ ഞാനും ജീത്തും കൊച്ചും മാത്രം ഈ വണ്ടിയിൽ, ബാക്കി രണ്ടു പിള്ളേരും അവരൊക്കെ അപ്പുറത്തെ വണ്ടിയിലാണ് പോയേക്കണേ. ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ രണ്ട് വണ്ടിയൊക്കെ എടുത്ത് പോകേണ്ട അവസ്ഥ വന്നത്. ഒന്നര മീറ്ററൊക്കെ വിട്ടു നിൽക്കണമെന്നാണ് ഇപ്പോഴത്തെ റൂൾ. അത് ഞങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അല്ലേ ജീത്തു, മല കയറുമ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒന്നര മീറ്റർ വിട്ട് കയറാം. അല്ലേ ജീത്തു, റൂൾസ് നമ്മൾ തെറ്റിക്കണ്ട, റൂൾസിൽ തന്നെ പോട്ടെ. എങ്ങനെയാണ്? പിന്നെ ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റും കൊണ്ട് നമ്മള് മൗണ്ട് ഗ്ലോറിയസിൽ എത്തും. പിന്നെയാണ് അവിടുത്തെ അംഗം മല കേരള. നമുക്ക് റൈറ്റിലേക്കല്ലേ. നമ്മൾ ഏകദേശം സാംഫോർഡ് വാലിന്റെ താഴെയാണ്, മൗണ്ട് ഗ്ലോറിയസിന്റെ താഴെയാണ് ഉള്ളത്. നമ്മൾ ഘോരവനത്തിലേക്കാണ് പോകുന്നത് തോന്നുന്നത്. ഡ്രൈവ് അടിപൊളി ഡ്രൈവാട്ടോ എന്താണ് ശരിക്കും. നമ്മൾ നാട്ടിൽ പോയ ഒരു ഫീൽ ആട്ടോ ഈ വഴിയൊക്കെ വരുന്ന. അല്ല ജീത്തു, അടിപൊളി വ്യൂ, അടിപൊളി. നമ്മുടെ നാട്ടിലെ ചെറിയ ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഒരു വ്യൂ, ഒരു ഫീലാണ് ഇതിന് വരുമ്പോ. അങ്ങനെ നമ്മള് ഇവിടെ മൗണ്ട് ഗ്ലോറിയസിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് വാക്കിംഗ് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആശ എങ്ങനെയുണ്ടായിരുന്നു, ഡ്രൈവ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഡ്രൈവ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഈ ഇതിന്റെ വാലിയിൽ നമ്മുടെ ഈ മൗണ്ടൻ കയറുന്നതിന് മുമ്പ്, അതായത് മൗണ്ട് ഓമ്നി കയറുന്ന വാക്കിംഗ് ട്രാക്കിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു ഏരിയ ആണത്. അപ്പൊ ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാർബിക്യൂ ചെയ്യാം, ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ്, കുറച്ച് വണ്ടി പാർക്കിങ്ങും പിന്നെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും മലകയറാൻ റെഡി ആയിട്ട് എല്ലാം സെറ്റപ്പിലാണ്. ബാഗും ജാക്കറ്റും, തണുപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങോട്ട്. അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. 14 ഡിഗ്രി ഉണ്ട് അല്ലേ? 14-15 ഡിഗ്രി ആയി ഇപ്പോൾ തന്നെ. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ട്രാക്ക് ഗ്രീൻസ് ഫോൾ ട്രാക്കാണ്. അത് 4.3 കിലോമീറ്റർ റിട്ടേൺ ഉണ്ട്, 2 മണിക്കൂർ സമയം എടുക്കും. അപ്പം എല്ലാം റെഡി അല്ലേ? പോലെ അപ്പൊ ഇവിടെ പിടിക്കാം. ഫുൾ തിക്ക് റെയിൻ ഫോറസ്റ്റ് ആണ് ഇവിടെ കംപ്ലീറ്റ് കണ്ടോ. നല്ല അടിപൊളി റെയിൻ ഫോറസ്റ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റും ആണെന്ന്. നടക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് മരം നോക്കിയത് അടിപൊളി മരം. സെറ്റപ്പ് മരുന്ന് അമ്പാ തൂങ്ങിയാടി കളിക്കുക അതിനകത്തെ. അല്ലല്ലേ, ഇത് താഴേക്ക് പോരണ്ടിരുന്നായി. ജീത്തു കൊണ്ടോണോ വീട്ടില്? വെട്ടിയാലോ അല്ലേ? എന്നത് അത്തി 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 എന്ന് പറയണം മലയാളത്തിൽ. ആ ഇതിന് ഫിക്ടറിക്ക് അത്തി എന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി ഒരു പോയിന്റ്. ഇതേ മരം വീണത് അവര് കട്ട് ചെയ്ത് സ്റ്റെപ്പാക്കി അപ്പുറത്തേക്ക് പോകാനായിട്ട്. വലിയ മരം വീണ് കിടക്കണത്, നല്ല സ്റ്റെപ്പായിട്ട് അപ്പുറയാക്കി. അടിപൊളി മരം വരി 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 വരിയായിട്ട് വരണ്ട് ഇത് പുറകില്. നമ്മൾ ഏകദേശം അതിന്റെ ഒരു വ്യൂ പോയിന്റിൽ എത്തി. അവിടെ അത്യാവശ്യം ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണിത്. ഇന്ന് മഴയും ഇതൊക്കെ കുറവുള്ളതുകൊണ്ട് അത്രയും ഒരു വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കേട്ടോ. അവിടെ നമ്മളിതിന്റെ താഴേക്കും ഇറങ്ങി നോക്കാണ്. അവിടെ താഴെ ആ വെള്ളം ചാടുന്ന താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നുള്ളത്. നമ്മളങ്ങോട്ട് ഇറങ്ങാണ്. അതെ, ആശിഷും ജീത്തും ഉണ്ട് കൂടെ, ഞാനും പുറകെ ഉണ്ട്.
അവിടത്തെ കേട്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെ നല്ല സെറ്റപ്പ് ഇവിടെയാണ് ഇവിടെ വന്നാലേ ഫുൾ ആയിട്ട് കാണുള്ളൂ കേട്ടോ നമുക്ക് അല്ലേ സെറ്റപ്പ് ഫുൾ വ്യൂ കിട്ടണം ഇവിടെ അല്ലേ ആശേ അടിപൊളി അമ്പ സെറ്റപ്പ് ആട്ടോ ഇവിടെ അങ്ങ് താഴേക്ക് ഇത് ശരിക്കും നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റിയ അടിപൊളിയായിരുന്നു അല്ലേ മോളി കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇത്രയും താഴെ ഇറങ്ങി വന്നു പക്ഷെ ഇപ്പൊ എങ്ങാനും മഴയോ വല്ലതും വന്നു കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ വെള്ളം നല്ല കുത്തി ഒലിച്ചിങ്ങ് വരും അവരൊക്കെ മുകളിലെത്തി അവരൊക്കെ കയറി അങ്ങ് മുകളിലെത്തി ജീത്തും ആശിനും മുകളിൽ പോണം ഞാനിപ്പോ അങ്ങോട്ട് കയറി പോണം ഇത്രയും കയറി അങ്ങ് പോണം അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് ഇവിടെ വെള്ളം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട് അടുത്തൊരു അഡ്വഞ്ചറസ് സംഭവത്തിനാണ് ഇത് ജീത്തും ആശിഷും പോയിരിക്കുന്നത് ഞാനും പുറകെ പോകുന്നുണ്ട് ക്യാമറ പിടിച്ചോണ്ട് ഇശാക്കാലം പതുക്കെയാണ് അപ്പൊ നമ്മളിത് തിരിച്ചിറങ്ങണം അപ്പൊ നടക്കൂലേ അച്ചു ദേ ജോണ ഇവിടെ വള്ളി അപ്പൊ അങ്ങനെ എല്ലാരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ താഴെ വരെ വന്നു ഇനി മുകളിലേക്ക് നമ്മൾ വന്ന വഴി അവിടം വരെ തിരിച്ചു പോണം അങ്ങനെ നമ്മൾ ഈ ട്രാക്ക് കഴിഞ്ഞത് ഇവിടെ മുകളിലേക്ക് എത്താനായി ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി ഇനി നമുക്ക് നല്ല വിശപ്പുണ്ട് അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്കൊരു ബാബിക്യൂ ചെറിയൊരു ബാബിക്യൂ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മളൊരു ബാബിക്യൂ സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്യാണ് അപ്പം നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം വിശക്കുന്നുണ്ട് അത്യാവശ്യം അപ്പം നമ്മൾ ചെറിയ ബാബിക്യൂ എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെയാണത് ഇവിടുത്തെ ഒരു ബാബിക്യൂ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ബാബിക്യൂ ഗവൺമെൻറ് തരുന്നുണ്ട് അതായത് കൗൺസിൽ തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് യൂസ് ചെയ്യാം അപ്പം ഇതിന്റെ അടിയിൽ ഗ്യാസാണോ ഇതാണോ ജീത്തു ഗ്യാസ് ആയിരിക്കും അല്ലേ ഗ്യാസ് ഹീറ്റർ ആയിരിക്കും അല്ലേ ഹീറ്ററാണ് ഇത് ഇലക്ട്രിക് ഹീറ്റർ ആണ് അപ്പൊ അതിന്റെ മുകളിലൊരു ഫോയിൽ വിരിച്ചു ഫോയിൽ വിരിച്ചാൽ എളുപ്പം എന്താക്കല് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പം ചൂടായിക്കോട്ടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇടാം അല്ലേ ജീത്തു അപ്പൊ ആദ്യം എന്താ നമുക്ക് ഉണ്ടാക്കുന്നത് ആദ്യം സോസേജ് അടിക്കാം സോസേജ് ഉണ്ട് നല്ല വീടാണ് അതടിക്കാം പിന്നെ കുറച്ച് സാലഡുണ്ട് കോൾസ അപ്പൊ അത്രയായി ഇത് മതിയാവില്ലേ ബ്രെഡ് ഉണ്ട് അത്യാവശ്യം ഇന്നത്തെ പരിപാടിക്കുള്ളതായി അപ്പൊ അതാ ആ ജീത്തുവാണത് കുറച്ച് ഓയിൽ അടിച്ചിട്ട് സാധനം ഇടാൻ പോവാണത് ബാബിക്യൂനുള്ള സാധനം ഇടാം ആശിഷിന്റെയാണ് അടുത്ത ചാൻസ് സോസേജസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ആയിഷ നല്ല ഉച്ചരട്ടം കിട്ടാ എല്ലാം കൂടെ വലിച്ചിടാം ഏഹ് മതിയോ എല്ലാ ബാക്കി കൂടെ കിട്ടോ ഒറ്റടിക്കുന്ന ചൂടാവണേ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ബാബിക്ക് പുറകിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സമയം എടുക്കും ഒരു 10 മിനിറ്റും കൂടെ എടുത്താൽ ബാബിക്ക് ആയി ബ്രെഡും കൂട്ടി അടിക്കാം അല്ലേ ഇവിടെ ബെഞ്ചിൽ ഇവരെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചോറ് എന്നാ ചോറും ചോറും മീൻകറി ജോണാണോ കുക്കിംഗ് ചോറ് മീൻകറി ചോറ് മീൻകറി വൈഫ് കുക്ക് ചെയ്തു ചോറ് ഞാൻ വെച്ചു എന്തായാലും ഒരു കൈയുണ്ട് സാധനങ്ങളൊക്കെ ഒരു മാതിരി റെഡിയായി സോസേജ് റെഡി പിന്നെ ഇതിന്റെ പേരെന്താ എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല കബാബ് എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് എന്നൊക്കെ പറയാം സംഭവമൊക്കെ റെഡിയായി ബ്രെഡ് റെഡി എല്ലാം റെഡി ഇനി കഴിച്ചാൽ മാത്രം മതി
അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡിയായി എല്ലാവരും ദേ കഴിച്ചു തുടങ്ങി. ആശ എങ്ങനെയുണ്ട്? സ്വാഭിക്കു സൂപ്പർ സൂപ്പർ അടിപൊളിയാണോ? കേട്ടോ ജീത്തു അടിപൊളിയല്ലേ? അടിപൊളി. ജോണ്? ജോണിന്റെ അടുത്ത പരീക്ഷണത്തിലാണ്. ഞാൻ ആദ്യം ഇത് കഴിച്ചു, ഇനി ഇത് സോസേജിനോട് കഴിക്കാം. എങ്ങനെയാണ് ബാബിക്ക് കഴിക്കേണ്ടത് എന്നുള്ളത് ഇതെവിടെ ജീത്തു എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് എടുത്തു, അതിന്റെ നമ്മൾ കൊളസ്ട്രോൾ വെച്ചു, കൊളസ്ട്രോൾ വെച്ചു, പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ടു ഇട്ടു, പിന്നെ നമ്മൾ കുറച്ച് സോസേജ് കൂടെ വെച്ചു വെച്ചു, കുറച്ചുകൂടെ മീറ്റ് ഉണ്ടാകും അതോടെ വെക്കായിരുന്നു. അത്രയുള്ള സ്ഥിതിക്ക് നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് സോസേജ് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് അതിനെ റോൾ ചെയ്യണം. റോൾ ചെയ്ത് എടുക്കാം. സൂപ്പറല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ഇന്നത്തെ മൗണ്ട് ഗ്ലോറിയസ് ഗ്ലോറിയസ് മൗണ്ട് ഗ്ലോറിയസിലെ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു, വാക്കിംഗ് ട്രെയിലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ചെറിയ ബാബിക്കൊക്കെ ചെയ്തു. നല്ല എന്നാ പറയുന്ന കാലാവസ്ഥയായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒന്ന് നടക്കാനും ഒന്നിച്ച് കുക്ക് ചെയ്ത് ബാർബിക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി. നല്ല ഒരു ട്രിപ്പായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ജോണ എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ പരിപാടി? നല്ല പരിപാടിയായിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. നല്ല കാലാവസ്ഥയായിരുന്നു, വളരെ നല്ല ദിവസമായിരുന്നു. അടിപൊളി. അപ്പം ജീത്തുവിന്റെ കൂടെ അഭിപ്രായം കേട്ടാൽ സൂപ്പർ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, റിലാക്സ് ചെയ്യാൻ പറ്റി, റിലാക്സ് ചെയ്തു അല്ലേ. പിന്നെ നല്ല ബാർബിക്യൂ, നല്ല വാക്കിംഗ് ട്രെയിൽ, നല്ല ഡ്രൈവ്, അടിപൊളി. അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു ഇന്നത്തെ, എല്ലാരും എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു വാക്കിംഗ് ട്രെയിലൊക്കെ പോയിട്ട് ചെറിയ പിള്ളേർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് പോയി വരാനുള്ള ഒരു സ്ഥലമൊക്കെയാണത്. നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് വരാൻ മണ്ണോ ഡ്രൈവേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഫാമിലി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദ ബൈ പറയുന്നു, ബൈ ഫ്രം ദിസ് വീഡിയോ. ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പാക്കപ്പ് ടൈമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. ഇതാണ് മൗണ്ട് ഗ്ലോറിയസ്. അവിടുത്തെ ലുക്ക് ഔട്ടും ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.